ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ, ക്രീമി ജാമുൻ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് അതുപോലെ നല്ല എളുപ്പത്തിൽ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റെഡിമെയ്ഡ് പാക്കറ്റാണ് ജാമുൻ പാക്കറ്റ്, 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ജാമുൻ ഉണ്ടാക്കി വെക്കാം. പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇതിന് ഷുഗർ സിറപ്പ് കൂടുതൽ വേണ്ട, ഷുഗർ സിറപ്പ് കുറച്ചിട്ട് ചെയ്താൽ മതി. നമുക്കിതിൻ്റെ ജാമുൻ പീസസ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ്, 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ പകുതി മതി നമുക്ക്. അപ്പോൾ 5 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഇത് സോക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടാക്കിയിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ മെൽറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക. നമുക്ക് തിള വരുമ്പോഴേക്കും ഇതിലോട്ട് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, 1/2 ടിന് മിൽക്ക് മെയ്ഡ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ടൊരു ക്രീമി പരുവത്തിലായിട്ട് വരും. നല്ലോണം അങ്ങനെ കട്ടിയാവുന്ന പരുവല്ല കേട്ടോ, ഒരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കട്ടി പോലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നായിട്ട് മിക്സായി വന്നോളും. ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലുള്ള ഒരു പരന്ന ട്രേയിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ജാമൂന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ എളുപ്പമല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ക്രീമി ഒന്നിച്ച് ഈ ഒരു ജാമുന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബദാം സ്ലൈസോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാസർഗോഡ് മീറ്റപ്പിൻ്റെ വ്ളോഗ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇൻഷാ അള്ളാ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.